അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ടോപ്പിക്ക് ബേസിക് ഫില്ലേഴ്സിനെ കുറിച്ചാണ്. ഫില്ലേഴ്സ് എന്ന് പറയുമ്പം ഒരു വർക്ക് ചെയ്യുമ്പം നമ്മൾ ഇപ്പോൾ സിമ്പിൾ വർക്ക് അല്ലാത്ത വർക്കുകളൊക്കെ എടുക്കൂലേ, അപ്പോൾ നമുക്ക് ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ്സ് ആണ് ബേസിക് ഫില്ലർ എലമെൻറ്റ്സ്. ഫസ്റ്റ് നമ്മൾ പേപ്പറിൽ കുറച്ച് കള്ളി വരച്ച് കൊടുക്കുക, പെൻസിലോ പേനയോ വെച്ചിട്ട്. ഞാൻ ലൈൻസ് ഔട്ട്ലൈൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വർക്ക് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പെൻസിൽ വെച്ചാണ് ചെയ്യേണ്ടത്. ഞാൻ ഒരു ലൈൻ ഔട്ട്ലൈൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഫസ്റ്റത്തെ കള്ളിയിൽ ഇതുപോലെ ലൈൻസ് വരച്ച് കൊടുക്കുക. രണ്ട് ഫില്ലിംഗ് എലമെൻറ്റ്സ് കണ്ടതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് അത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചുകൂടി നല്ല മെഹന്തിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ലൈൻസ് പെർഫെക്റ്റായിട്ട് നമുക്ക് വരക്കാൻ പറ്റും. അതിനുശേഷം ഇതുപോലെ ഡോട്ട്സ് അതിൻ്റെ കോർണറിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ആ കള്ളിയിൽ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക, ക്രോസായിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇത് എല്ലാ ജോയിൻറ്റുകളിലും എന്ത് ചെയ്യുക, ഡോട്ട് കൊടുക്കുക. അടുത്തതെന്ന് പറയുമ്പം നമ്മൾ നേരത്തെ ഒരു ലൈനാണ് വരച്ചത്, ഇത് രണ്ട് ലൈൻ വരയ്ക്കുക. ക്രോസായിട്ട് രണ്ട് ലൈൻ അടുപ്പിച്ചിട്ട് വരയ്ക്കുക. നല്ല മെഹന്തി യൂസ് ചെയ്യുക. ഇത് കുറച്ച് നല്ലവണ്ണം കട്ടായി വരുന്നുണ്ട്. എന്നിട്ട് ഓരോ കോർണറിലും നേരത്തെ സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ സെക്കൻഡ് എലമെൻറ്റ്. ഇനി അടുത്ത് അതുപോലെ തന്നെ സെയിം ക്രോസ് കള്ളി വരച്ചിട്ട് നമ്മളുടെ ഏത് തിയർ ഡ്രോപ്സ് വരച്ച് കൊടുക്കുക. ഫസ്റ്റ് തിന്നായിട്ട് പിന്നെ കട്ടി കൂട്ടുക, പിന്നെ കട്ടി കുറയ്ക്കുക. ആ ഒരു ഐറ്റം അതിനുശേഷം ക്രോസായിട്ട് വരയ്ക്കുക. ഉള്ളിൽ ഇതുപോലെ കട്ടി കൂട്ടിയിട്ട് കള്ളി വരച്ച് കൊടുക്കുക. ഇങ്ങനെ വരുന്നില്ല, ഇങ്ങനെ വരച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ലൈൻസ് ഇട്ടിട്ടിട്ട് പോയിട്ട് അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഞാൻ പിന്നെ വരക്കണം അങ്ങനെയാണ് കണ്ട. ഇതുപോലെ ലൈൻസ് വരക്കുക, അത് ഓപ്പോസിറ്റ് വരക്കുക, എന്നിട്ട് കള്ളിയാക്കിയിട്ട് എടുക്കുക. എനിക്കിതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വന്നിരിക്കുന്നത്. പെർഫെക്ഷൻ വന്ന് ഇങ്ങനെ വരക്കുമ്പോഴാണ് കേട്ടോ. മറ്റേതിന് പെർഫെക്ഷൻ ഇതാണ്, ഇതിനാണ് കിട്ടിയേക്കണത്. പേപ്പറിൽ ചിലപ്പോൾ കയ്യിൽ കുറച്ചുകൂടി നല്ല പെർഫെക്ഷൻ മറ്റേതിന് കിട്ടുമായിരിക്കും. വീണ്ടും ഇതുപോലെ ക്രോസായിട്ട് വരച്ചെടുക്കുക. കള്ളി ഈ ക്രോസ് കള്ളി വരക്കുമ്പോൾ കറക്റ്റ് ലെവലായിട്ട് വരക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കയ്യെ തെറ്റിക്കഴിഞ്ഞാലുണ്ട് ഇവിടെ ക്രോസ് പോയി. ഇതിൽ നമ്മൾ വരച്ചേക്കണത് ടിയർ ഡ്രോപ്സ് നമ്മളിതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. മൂന്നെണ്ണം ഒരു ഓപ്പോസിറ്റ് ഇട്ടെടുക്കുക, തിരിച്ചിട്ട് കൊടുക്കുക, ഉള്ളിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക. കള്ളി കറക്റ്റായില്ലെങ്കിൽ നമ്മൾ വരച്ച് കാണാൻ ഭംഗി ഉണ്ടാവില്ല. എല്ലായിടത്തിലും ഇതുപോലെ ക്രോസ് വരയ്ക്കുക. പിന്നെ ഇതിലണ്ട ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക, ഒന്ന് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നാല് സെൻറ്റർ ചെയ്യുന്നു. അടുത്തൊരു ഫില്ലിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ക്രോസായിട്ട് ലൈൻസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ടിയർ ഡ്രോപ്സ് നമ്മളിതുപോലെ മൂന്നെണ്ണം വരച്ച് കൊടുക്കുക. ഇത് ഡബിൾ ലൈൻ വരക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുന്നത് കേട്ടോ. കയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും, പേപ്പറിൽ കട്ടി മൈലാഞ്ചി കിട്ടിയാണ് കറക്റ്റ് രസത്തിൽ വരുന്നില്ല. അതുപോലെ വീണ്ടും ലൈൻസ് വരച്ചിട്ട് സോൾസ് വരക്കൂലേ, നമ്മൾ സോൾസ് ഫസ്റ്റ് അത് ബേസിക് എലമെൻ്ററിലെ സോൾസ് അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് റൗണ്ട് വരച്ചെടുക്കുക. സോൾസ് നല്ല ഭംഗിക്ക് വരച്ചതിൻ്റെ രസം ഉണ്ടാവും. അതിനുശേഷം കള്ളി ഇല്ലാത്തൊരു വർക്കാണ്. കള്ളി ഇല്ലാണ്ട് ഇതുപോലെ സോൾസ് വെച്ച് ഫില്ല് ചെയ്യുന്ന ഒരു ഫില്ലിംഗ് എലമെൻ്റാണ്. ഇത് വെച്ചിട്ട് നല്ല രസത്തിൽ നമുക്ക് ഫില്ല് ചെയ്തിട്ട് ഒരു മെഹന്തി വർക്ക് എടുക്കാനൊക്കെ പറ്റും. ഈ ക്ലാസ്സിൽ ബേസിക്കായിട്ട് സിമ്പിളായിട്ട് വരുന്ന കുറച്ച് ഫില്ലിംഗ് എലമെൻറ്റ്സാണ് കാണിച്ചേക്കണത്. ഇനിയും കുറച്ച് ഹെവി വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നല്ലതല്ലെങ്കിൽ വർക്ക് ഭംഗി ഉണ്ടാവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബ്രൈഡൽ വർക്ക് അല്ലെങ്കിൽ വർക്ക് എടുക്കുമ്പോൾ നല്ല മെഹന്തി ഓർഗാനിക് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.